Hello, hi friends, welcome back to my channel. In the number Chiamba, another Cherita vegetable craft and upon Cherita and the chain on one another, none night in Namalkadinda, Puram Bagon, none night on the clean cheated come. Bakati vegito, sandpaper vegito, Katriga vegito, ing and a vanangle, Ningalkatun the clean cheated combatum. Pinned the Namalkavanda, the Fevi clean in the moldy tana, either Pagarite and Ningalki homemade air dry clay under the Nangle, other UCM. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെ ക്ലേ രണ്ടും ഒരേ തുല്യ അളവിൽ നമ്മൾക്ക് എടുക്കാം അതിനുശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇവിടെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾക്ക് അതിൻ്റെ കാലും തലയും ഒക്കെ വെച്ച് കൊടുക്കാം അപ്പോൾ തല ഞാൻ ഇതാ ഒരു വര വരുന്ന ആ ഒരു കറക്റ്റ് ലൈനിലാണ് ഞാൻ അവിടെ തല വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതാ കാല് നമ്മൾക്ക് ഇങ്ങനെ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ കാലൊക്കെ ചെയ്തെടുക്കാം പിന്നെ ഇതാ തലയും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് എനിക്ക് പറ്റുന്ന ഓരോക്കെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് പിന്നീട് നമ്മൾക്കത് ഒട്ടിച്ചെടുക്കണം അത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫെവിക്കോൾ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഫെവിക്കോൾ വെച്ചിട്ട് നമ്മൾക്കത് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് താഴെ വശത്ത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഞാനിതാ ഇവിടെ OHP ഷീറ്റിൻ്റെ ഒരു പീസാണ് എടുത്തിട്ടുള്ളത് അതിങ്ങനെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ആമയനെ ഇളക്കിയെടുക്കാൻ എളുപ്പമായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ പറ്റിപ്പിടിക്കും ഇവിടെ നന്നായിട്ട് തന്നെ ക്ലേ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അതിനുശേഷം ഞാൻ ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് മൊത്തത്തിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾക്ക് ഫുള്ളായിട്ടൊന്ന് ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കളർ ഇഷ്ടമുള്ള കൊടുക്കാം കേട്ടോ അത് നിങ്ങളുടെ ചോയ്സ് ആണ് അപ്പോൾ ബ്ലാക്കാണ് ഭംഗി ഉണ്ടാവുക അപ്പോൾ ഞാൻ ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാർക്ക് ബ്ലൂ ഒക്കെ കൊടുക്കാം നമ്മളിതൊരു ഷോ പീസ് ആയിട്ടാണ് ഇവിടെ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഏത് കളറും യൂസ് ചെയ്യാൻ പറ്റും പിന്നീട് ഞാനിത് ഇതുപോലുള്ള കുറച്ച് ടൂൾസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ടൂത്ത് പിക്ക് എടുത്തിട്ടുണ്ട് ഒരു പെന്നിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് എടുക്കാം അതുപോലെ തന്നെ ബ്രഷിൻ്റെ ബാക്ക് സൈഡ് അതൊക്കെ എടുത്തിട്ട് നമ്മളൊരു കുഞ്ഞു മണ്ഡലമായിട്ടാണ് അത്ര ഭംഗിയായിട്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടൊന്നുമില്ല എന്നാലും നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ നടുക്കിൽ നമ്മൾ ഞാൻ ഒരു കുത്തിട്ട് കൊടുത്തു അപ്പോൾ അത് അത്ര വൃത്തിയായിട്ട് വന്നിട്ടില്ല കാരണം അവിടെ ആ ചിരട്ടയുടെ ആ ഒരു അറിയാലോ ആ ഒരു പൊന്തിയ ഭാഗത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത്ര ഭംഗിയായിട്ട് അപ്പോൾ എനിക്ക് മാക്സിമം പറ്റുന്ന പോലെ ഞാൻ മണ്ഡലമായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിനേക്കാളും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഇതിനേക്കാളും ഭംഗിയായിട്ട് തന്നെ നിങ്ങൾ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾക്ക് മൊത്തത്തിലൊന്ന് ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം അങ്ങനെയൊന്നുമില്ല എങ്ങനെ ഏത് പാറ്റേണിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം ഞാനിങ്ങനെ ഫുൾ റൗണ്ടിലായിട്ടാണ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് ആ ഡോട്ട്സൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വരാം ഡോട്ട്സ് ഒക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്രോൺസ് കോപ്പർ അതുപോലെ തന്നെ ഒരു വൈറ്റ് ഷെയ്ഡും ഞാൻ എടുത്തിട്ടുണ്ട് ഒക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൈ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് തലഭാഗത്തും കാലിനും പിന്നെ നമ്മൾ ആ ഒരു നമ്മൾ മണ്ഡലമായിട്ട് ചെയ്യാത്ത ആ ഒരു കുറച്ച് പോർഷൻ ഉണ്ടല്ലോ അവിടെയും നമ്മളിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാം അതുപോലെ ബ്രോൺസ് ഷെയ്ഡും കോപ്പർ ഷെയ്ഡും ഗോൾഡോ സിൽവറോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ ഞാനിവിടെ ബ്രോൺസും കോപ്പറും ഒക്കെ വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്തിട്ട് ഒന്നൊരു ഒരു ആൻറ്റിക് ലുക്ക് ആക്കി എടുക്കാൻ നോക്കിയിട്ടുണ്ട് മാക്സിമം ആയിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് മൊത്തത്തിലൊന്ന് ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്തെടുത്തിട്ട് നമുക്ക് വീട്ടിലൊക്കെ ഷോ പീസായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ടേബിളിൻ്റെ മുകളിലൊക്കെ വെച്ച് കൊടുത്താൽ നല്ല രസമായിരിക്കും പിന്നെ ഞാൻ ആ വീട്ടിൽ മെറ്റീരിയൽ നല്ല കുറച്ചുകൂടെ ഒന്ന് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോൺ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇടയിലും കുറച്ച് സ്റ്റോൺസൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ചിരട്ട വെച്ചിട്ടുള്ള ഈ ഒരു കുഞ്ഞ് ആമക്കുട്ടി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ നല്ല ഷോ പീസായിട്ടും യൂസ് ചെയ്യാം അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ എന്തെങ്കിലും പ്രൊജക്റ്റ് ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് പ്രൊജക്റ്റ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതും നിങ്ങൾക്ക് ഉണ്ടാക്കി കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് വീണ്ടും നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വരുന്ന ഒരു എപ്പിസോഡിൽ കാണാം അതുവരേക്കും ദിസ് ഇസ് മീ ശിൽപ നവനീത് സൈനിങ് ഓഫ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ്